വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓ വാ വാ, കർത്താവ് എത്ര വലിയവനാണ്, അവൻ എത്ര നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഓ ഹല്ലേലൂയ, കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര പുകഴ്ത്തിയാലും നമ്മുടെ നാവുകൾ പോരാ അല്ലേ? പാട്ടുകാരൊക്കെ എഴുതിയിട്ടുള്ള അങ്ങനെയാണ്, നമുക്ക് നാവുകൾ പോരാ, സ്തുതിച്ചാൽ മതി വരികയില്ല, അത്രത്തോളമാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ നന്മകൾ എന്നുള്ളത്. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിക്കാൻ തോന്നിപ്പോവുകയാണ്, അല്പനിമിഷം അവനെ ആരാധിക്കാൻ തോന്നിപ്പോവുകയാണ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇന്നത്തെ കോസ്പോൺസർ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മേരി ആറ്റ്ലിനാണ്. താങ്ക് യു സിസ്റ്റർ മേരി. ജൂലൈ 13 മകൻ അബ്രാമിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അബ്രാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അബ്രാം ആത്മീയമായിട്ട് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഒരു കോസ്പോൺസർ കൂടെയുണ്ട്, കണ്ണൂരിൽ നിന്ന് സിസ്റ്റർ ശിൽപയാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ദൈവിക സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവിക അനുഗ്രഹത്തോടെയും തന്നെ ജോലി ചെയ്യുവാനുള്ള കൃപ ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയിൽ പബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ദൈവഹിതപ്രകാരമുള്ള ഒരു വിവാഹം അവൾക്ക് നടക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവെ, വിഷയത്തിലെല്ലാം അത്ഭുതകരമായിട്ടുള്ള മറുപടികൾ സംഭവിക്കട്ടെ, വേഗത്തിൽ സംഭവിക്കട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി, ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ഇന്നത് സ്പോൺസർ ചെയ്ത രണ്ടുപേരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ഞായറാഴ്ച ദിവസം പ്രത്യേക ആരാധനകൾ എല്ലാ ബ്ലെസ്സിങ്ങളുടെ ചേർച്ചസിലും ഉണ്ട്. വീട്ടിലൊന്നും ഇരിക്കില്ലേ ആരും. ഇനി എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ആരാധനാ ഹാളുകളിലേക്ക് ചെന്ന് ശരിക്കും പാട്ടൊക്കെ പാടി ഉറക്കെ ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണിത്. അങ്ങനെ ആരാധിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, അങ്ങനൊരു വചനം കേട്ടു. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യ കാലങ്ങളിൽ ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അവിടെ പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എനിക്ക് അന്ന് തിരിഞ്ഞത്. ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നാൽ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബനാഥനാണെന്നിരിക്കട്ടെ, നോർമലി കുടുംബനാഥന്മാർ പറയുന്നത് പോലെയാണ് കുടുംബം പോകുന്നത്. നോർമലി അങ്ങനെയല്ലേ, അങ്ങനെ അല്ലാത്ത കുടുംബങ്ങൾ കാണും. അതിൻ്റെ അർത്ഥം ഒരു കുടുംബനാഥൻ എടുക്കുന്ന തീരുമാനം കുടുംബത്തെ മുഴുവൻ ബാധിക്കും. അന്നത്തെ കാലത്ത്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലത്ത്, ഈ അപ്പസ്തല പ്രവൃത്തികൾ 16 എഴുതപ്പെടുന്ന കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാം. പൗലോസും കൂട്ടു അപ്പസ്തോലനും പ്രവർത്തകനുമായ ഷീലാസ് അല്ലെങ്കിൽ സൈലസ് എന്ന പേരുള്ള ആളും കൂടെ ചില അത്ഭുതകരമായ ശുശ്രൂഷകളൊക്കെ അവിടെ ചെയ്തു വന്നപ്പോൾ അവരെ പിടിച്ച് നേരെ കാരാഗ്രഹത്തിലിട്ടു. എൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, വെളിച്ചപ്പാടാത്മാവുള്ളൊരു പെൺകുട്ടിയിൽ നിന്നും ഭൂതാത്മാവിനെ പുറത്താക്കി. വെളിച്ചപ്പാടാത്മാവുള്ള ഈ പെൺകുട്ടി ദുരാത്മാക്കളുടെ സഹായത്തോടുകൂടെ ആളുകളോട് പ്രവചനം പോലെയൊക്കെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതിലെ ഭൂതം വിട്ടുപോയപ്പോൾ ഈ പ്രവചനം നിന്നുപോയി. അപ്പോൾ ഈ പെൺകുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോയി ഈ ആളുകളെ നോക്കി ഇങ്ങനെ പറയിപ്പിച്ച് നല്ല പൈസ ഉണ്ട്, ഭയങ്കര പ്രോഫിറ്റബിൾ ബിസിനസ്സായിരുന്നു. ബിസിനസ് പൊട്ടി, അവർക്ക് വേഷ്യം വന്നു. ദൈവത്തിൻ്റെ അപ്പസ്തോലനാണ് ഇല്ലെന്നൊന്നും എനിക്ക് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. പ്രശ്നം അവരെ ഉണ്ടാക്കി ജയിലിൽ പിടിച്ചിട്ടേക്കും. ആ ജയിലിനകത്ത് അതിനുമുമ്പ് ഇവരെ തല്ലി ഉപദ്രവിച്ച് തല്ലി ചതച്ച ശേഷമാണ് ജയിലിട്ടിരിക്കുന്നത്. ജയിലിൽ വെറുതെ ഇട്ടിരിക്കുകയല്ല, കൈയും കാലൊക്കെ ഇങ്ങനെ ആമത്തിലും ചങ്ങലയിലും ഒക്കെ കിടക്കുക. അവിടെ ഇവർ ആരാധിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു.
നമുക്കിപ്പോൾ മഴക്കാലമാണെങ്കിൽ ബ്ലെസ്സിങ് ടുഡേയിൽ ചർച്ചിൽ പോകാൻ തന്നെ ചിലർക്ക് മടിയാണ്. മഴ കഴിഞ്ഞിട്ട് മഴക്കാലം മുഴുവൻ ഞാൻ ഓൺലൈനും മഴ കഴിയുമ്പോൾ ഞാൻ ഓഫ്ലൈനും ആയിക്കൊള്ളാം എന്നൊക്കെ ചിലർ ചിന്തിക്കും. ഈ മഴക്കാലത്ത് ബുദ്ധിമുട്ടി എന്തിനാ പോകുന്നത്? നമുക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ, ചിലരൊക്കെ വീട്ടിൽ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്താൽ മാത്രമേ ആരാധനയ്ക്ക് പോകൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ. എന്നാലും ഈ അപ്പസ്തോലന്മാരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ജയിലിനകത്ത് പടയാളികൾ വാളും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന, ആരാധിക്കാൻ പോയിട്ട് യേശു എന്ന് പറയാൻ പോലും സാഹചര്യമില്ലാത്ത, അതിന് നടുവിൽ അവർ അർദ്ധരാത്രിയിൽ, അതും ഓർക്കണം വെളുപ്പിനല്ല പകലല്ല, എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു ആരാധനയുടെ മൂടുമില്ലാത്ത സാഹചര്യത്തിൽ കൈകാലുകൾ മുഴുവൻ തല്ലിച്ചതച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും നീര് വന്ന്, ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കാണുക, അവരുടെ ചുണ്ട് വായിക്കട്ടൊക്കെ അടിച്ച് ചുണ്ടിങ്ങനെ വീർത്ത് ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കാം. നാവിലൊക്കെ ചിലപ്പോൾ ചോരയായിരിക്കാം, ഐ ഡോണ്ട് നോ, കാരണം അതുപോലെ തല്ലി ചതച്ചിട്ടുണ്ടെന്ന് ഇതാണ്. മുതുക ഒരുപക്ഷെ പുറത്തിട്ടൊക്കെ അടിച്ച് മുതുക് മുഴുവൻ വേദന. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഐ സി യുയിൽ അഡ്മിറ്റാക്കേണ്ട, കാഷ്വാലിറ്റി ചെന്ന് ഐ സി യുയിൽ കിടക്കേണ്ട സമയമാണ്. എല്ലായിടത്തും പഞ്ഞിയെല്ലാം വെച്ച് കൈയും കാലൊക്കെ കെട്ടിത്തൂക്കി മൂക്കിലൊക്കെ ട്യൂബിട്ട് കിടക്കേണ്ട സമയത്താണ് ദൈവത്തെ ഇങ്ങനെ എനിക്ക് പറയണമെന്നറിഞ്ഞുകൂടാ. ആരാധിക്കുന്നത് പോയിട്ട് ദൈവമേ നീ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം. നീ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും, നിന്റെ ദാസന്മാരാ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് ദൈവത്തെ പാടി അവർ ആരാധിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞു വരുന്നേ. ഒരു സാഹചര്യം ഇല്ലാഞ്ഞിട്ടും അവർ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ ആരാധിച്ചപ്പോൾ ദൈവം ചെയ്തത്, നാച്ചുറലായി ബുദ്ധിമുട്ടുള്ള കാര്യം പരിശ്രമത്തോടെ ദൈവത്തിന് വേണ്ടി അവർ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ ഈ നാച്ചുറലിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറലായി ചിലത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകും. ദൈവയുടെ ഒരു ഭൂകമ്പം അയച്ചു, ആ കാരാഗ്രഹം തന്നെ പൊളിഞ്ഞു. ആ സമയത്ത് ജയിലർ, ഇവരെ നോക്കാൻ ചുമതലയുള്ള ജയിൽ സൂപ്രണ്ട് അവരുടെ മുമ്പിൽ വന്നിട്ട് വിറച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നുള്ളത് ബോധ്യം എനിക്ക് ബോധ്യമായി. ഞങ്ങൾ രക്ഷപ്പെടാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ജോലി പോകുമോ? ഇതൊന്നുമല്ല വിഷയം. നാളെ എന്താകും? അതല്ല വിഷയം. നാളെ പലരോടും ആൻസറബിളാണ്. നിന്റെ കയ്യിൽ ചില തടവുള്ളികളെ തന്നിട്ട് പട്ടണത്തെ മുഴുവൻ കോളുളക്കം ഉണ്ടാക്കിയ ചില കലഹക്കാരെ, വിപ്ലവകാരികളെ നിന്റെ കയ്യിൽ തന്നിട്ട് അവർ സൂക്ഷിക്കുന്നവരെ നീ ജയിൽ വിളിച്ചോളു. ബാക്കി തടവുള്ളികളെല്ലാം ചാടിപ്പോയി. ഇനി എന്താ ചെയ്യാവുന്നത്? ജീവനുണ്ടോ? ജീവിതമുണ്ടോ? ഭാവിയുണ്ടോ? ജോലിയുണ്ടോ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം അതൊന്നുമല്ല, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഭയങ്കര സ്പിരിച്വലായിട്ട് മാറിയാണ്. വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചിലർ ദൈവത്തിലേക്ക് തിരിയും. ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുക. ദൈവത്തെ അറിയാൻ, കർത്താവിനെ സ്വീകരിക്കാൻ, ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കല്ല കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ആ സാഹചര്യത്തിൽ അവരുടെ ചോദ്യമാണ്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ അപ്പസ്തോലന്മാരുടെ മറുപടി, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് കുടുംബങ്ങളെ നോക്കി, വലിയ പ്രശ്നത്തിലായിരിക്കുന്നവരെ നോക്കി, മകൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം, ഒരു മകൻ ഗൾഫിൽ പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടുള്ള ജയിലിൽ കിടക്കുകയായിരിക്കാം, പിള്ളേര് വലുതായി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിതാവ് കുടിയനാണ്, അല്ലെങ്കിൽ പിതാവ് ഉത്തരവാദിത്വമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അമ്മ കാര്യങ്ങൾ നോക്കുന്നില്ല, കയറിക്കിടക്കാനൊരിടമില്ല, ഒരു വീടില്ല, വീടിന് വഴിയില്ല, എന്ത് പ്രശ്നമാണേലും ഉത്തരം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അതിലെല്ലാം ഉണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അതിലെല്ലാം ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അതിലെല്ലാം ഉണ്ട്. ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക,
കാരണം അവൻ കർത്താവാണ്, കർത്തൃത്വം നടത്തുന്നവൻ. ഹീസ് ദ റൂളർ, ഹീസ് ദ മാനേജർ, ഹീസ് ദ കെയർ ടേക്കർ, ഹീസ് ദ സിഇഒ. അവനാണ് നടത്തിപ്പുകാരൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ബാക്കിയെല്ലാം കാര്യങ്ങളും ശരിയായിക്കോളും. ഏത് സാഹചര്യത്തിലും അതാണ്. പണ്ട് മോശ ജനങ്ങളുമായിട്ട് വളരെ ബുദ്ധിമുട്ടി ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു സ്ഥലം വരുന്നത്. പക്ഷേ അവിടുത്തെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് മാറാ, എല്ലാ ജനവും മാറാ മാറാ മാറാ. കാരണം അവര് വെള്ളം ദാഹിച്ച ജനം ചെന്ന് വെള്ളം കുടിച്ചപ്പോൾ കയ്പ്പ്, കയ്പ്പ് കുടിക്കണ്ടായിരുന്നു. വെള്ളമില്ലെങ്കിൽ വെള്ളമില്ലെന്നുള്ള ദാഹിച്ചിരുന്നു, ഇത് കയ്പ്പ് വെള്ളം കുടിച്ചിരിക്കുകയാണ്. മോശ പറഞ്ഞു, ഒരു വൃക്ഷക്കൊമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ഉടൻ തന്നെ മാറ മധുരമായി. എല്ലാവരും പറഞ്ഞേ മാറ മധുരമായി. പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, എൻ്റെ മാറ മധുരമാകാൻ പോവുകയാണ്. ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടെ, എൻ്റെ കയ്പ്പ് മധുരമാകും, എൻ്റെ മാറ മധുരമാകും. ടൈപ്പ് ചെയ്തിട്ട് ആയിരം ആയിരം പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് വേഗത്തിൽ 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 എല്ലാവരും എഴുതി വെക്ക്. ഇന്ന് ഇത് ട്വീറ്റ് ചെയ്യണം, ഇന്ന് വാട്സപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിന്റെ മാറ മധുരമാകും, നിന്റെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മാധുര്യമുള്ളതാക്കി കർത്താവ് മാറ്റും. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. സംഭവിച്ചത് എന്താണ് പറ? ഒരു വൃക്ഷക്കൊമ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ടു, ഒരു വലിയ സൂപ്പർനാച്ചുറൽ മിറക്കൾ അവിടെ നടന്നു. എന്താണത്? ആ വൃക്ഷക്കൊമ്പ് ഇട്ടപ്പോൾ തന്നെ കയ്പ്പ് വെള്ളം മുഴുവൻ സ്വീറ്റ് വാട്ടറായി മാറി, നല്ല വെള്ളമായി മാറി. സൂപ്പർ മിനറൽ വാട്ടർ. മിനറൽ വാട്ടറിന് മധുരമൊന്നുമില്ല, എന്നാൽ ഇത് സ്ക്വാഷ് കലക്കിയതുപോലെ. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊന്നും അറിഞ്ഞുണ്ട്, പക്ഷെ ഞാൻ ഇന്നത്തെ കോണ്ടസ്റ്റിൽ അങ്ങ് പറയാം. പല വീടുകളിലും ചെന്നാൽ മധുര വെള്ളം കലക്കി തരും, സ്ക്വാഷ് അല്ലെങ്കിൽ ലെമനെയ്ഡ് അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ഉണ്ട്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഞാൻ തന്നെ ചോദിക്കും ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, ഭയങ്കര രസമുള്ള ഡ്രിങ്കൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്കൊന്ന് അറിയാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ റെസിപ്പി എന്താ, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. അപ്പം ഞാൻ പറയാൻ വന്നത്, അതുപോലെയുള്ള വെള്ളം ഈ ആ ജലാശയത്തിൽ, അവിടുത്തെ വെള്ളം, ആ തടാകത്തിലെ വെള്ളം എന്തായി മാറി? പെട്ടെന്ന് മാറി, മാധുര്യമുള്ളതായി മാറി. ആ വൃക്ഷക്കൊമ്പ് കാണിക്കുന്നത് യേശുവിനെയാണ്. നിങ്ങളുടെ കയ്പ്പ് നിറഞ്ഞ ജീവിതത്തിൽ, ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. വ്യക്തമായി കർത്താവ് പറയുന്നു, കയ്പ്പ് നിറഞ്ഞ വിവാഹ ജീവിതം, കയ്പ്പ് നിറഞ്ഞ ഏകാന്ത ജീവിതം, കയ്പ്പ് നിറഞ്ഞ തൊഴിൽ ജീവിതം, ബിസിനസ് ലൈഫ്, അതിനെ മധുരമുള്ളതാക്കാൻ യേശുവിന് സാധിക്കും. ഐ നോ ഐ ആം സ്പീക്കിംഗ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലൈഫ് മാധുര്യമുള്ള ഡ്രിങ്കബിൾ പോർട്ടബിൾ വാട്ടർ. അതും വെറും വെള്ളമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് മാധുര്യമുള്ള വെള്ളമായി. അപ്പൊ അതുവരെ കയ്പ്പ് രുചിച്ച ഒരു പക്ഷെ അവർ തുപ്പിക്കാണും. ആ വ്യക്തികൾ നുണഞ്ഞ് നുണഞ്ഞ് ആസ്വദിച്ച് കുടിക്കുകയാണ്, അതേ വെള്ളം ആസ്വദിച്ച് കുടിക്കുകയാണ്. ഇതുപോലൊരു മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും. എല്ലാവരും എന്ന് പറഞ്ഞ് പറഞ്ഞ് തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. കൈ ഉയർത്തി പറയാം, മുട്ടിൽമേൽ നിന്ന് പറയാം, വലിയ വായിൽ പറയാം. ലൈവ് ചാറ്റിലിടുക, താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. യേശു എന്ന ഈ വലിയ സമ്മാനത്തിനായി, ഗിഫ്റ്റിനായി നന്ദി പറയാം. എൻ്റെ ജീവിതം മാറായിരുന്നു. എൻ്റെ ജീവിതത്തെ സ്വീറ്റാക്കി മാറ്റിയത് യേശുവാണ്.
മാറയെ മധുരമാക്കുന്നവൻ യേശുവാണ്. കാരണം ക്രൂശിൽ കിടക്കുമ്പോൾ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്, ചില പറയുന്ന മേർ എന്ന് പറയുന്ന ഒരു സാധനം മിക്സ് ചെയ്ത്, മേർ എന്ന് പറയുന്ന മൂര് എന്ന് പറയുന്ന ആ ഒരു സുഗന്ധദ്രവ്യം, സ്പൈസിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട സാധനമാണ്, അത് കലക്കി ഈ ക്രൂശിൽ ചുമന്നുകൊണ്ട് പോകുന്നവർക്കും ക്രൂശിൽ കിടക്കുന്നവർക്കും എനിക്ക് ദാഹിക്കുന്നേ എന്ന് നിലവിളിക്കുമ്പോൾ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്തിനാണത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേദനാ സംഹാരിയാണ്, അതൊരു പെയിൻ കില്ലറാണ്. അതങ്ങ് കലക്കി കുടിച്ചു കഴിയുമ്പോൾ കുറേ വേദന അങ്ങ് ശമിക്കും. ഇതാണ് കർത്താവിന് കലക്കി കൊടുത്തത്. പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണ്, കർത്താവ് അത് കുടിച്ചില്ല. കുടിക്കാതിരിക്കാൻ കാരണം ആ വേദന അവൻ സഹിച്ചു. സാക്ഷാൽ നമ്മുടെ വേദനകളെ അവനെടുത്തു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു. ലോകത്തിൻ്റെ വേദന, രോഗം, പാപങ്ങൾ, കഷ്ടത, കയ്പ് അവനെടുത്തു. ആ യേശുവായിരുന്നു പഴയ നിയമത്തിൽ മാറ ജലത്തിലേക്ക് എറിയപ്പെട്ട വൃക്ഷക്കൊമ്പ് സൂചിപ്പിക്കുന്നത്. അത് നിഴൽ, ഇത് പൊരുൾ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേ, ഞാനൊരു കാര്യം പറയാം. ചില വീടുകളിൽ, ചില വീടുകളിലേക്ക് ഇന്ന് വിശ്വാസത്താൽ ആ വൃക്ഷക്കൊമ്പിനെ ഞാൻ എറിയുകയാണ്. പിടിച്ചോ ഈ ക്രിസ്തുവിനെ. ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത, അവർണനീയമായ, വർണ്ണിച്ചു തീരാൻ കഴിയാത്ത യേശുവിനെ വീടുകളിലേക്ക് ഞാൻ ഇടുകയാണ്. രണ്ട് കൈ കൊണ്ട് പിടിക്കുക, ഇങ്ങനെ ആക്ഷനിൽ പിടിക്കുക. ഒന്നുകൂടെ, ആ ക്രിസ്തുവിനെ നിങ്ങളുടെ മാറ നിറഞ്ഞ, കയ്പ് നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞാൻ ഇടുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം ഒക്കെ മധുരം നിറഞ്ഞതാക്കി കർത്താവ് മാറ്റുകയാണ്. മധുരം നിറഞ്ഞതാക്കി കർത്താവ് മാറ്റുകയാണ്. ഓ മൈ ഗോഡ്, കൊക്കക്കോള ബോട്ടിൽ, കോക്ക് ബോട്ടിൽ പൊട്ടിച്ചാൽ നുരഞ്ഞു വരുന്നത് പോലെ എൻ്റെ അകത്ത് നിങ്ങളോട് പറയാനുള്ള ശക്തിയേറെ ചില ദൂതുകൾ നിറഞ്ഞ് വരുന്നുണ്ട്. ഈ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ സ്വീകരിക്കുക, പ്രാപിക്കുക. എന്തോ വലിയ വിടുതലുകൾ ചില വീടുകളിൽ നടക്കുന്നു. ചിലരുടെ കാലുകളിൽ ഇങ്ങനെ നീര് വന്നിട്ട് പൊട്ടി വ്രണം കരിയാതെ ഡയബറ്റീസ് പിടിച്ച് പ്രമേഹ രോഗത്തിലും അതുപോലെ അല്ലാത്ത ചിലതിലൊക്കെ, ചില വാതരോഗമാകാം, പഴുത്ത് പൊട്ടി ഒക്കെ ഇരിക്കുന്ന ചില കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില കാലുകൾ അങ്ങനെ സൗഖ്യമാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. രണ്ട് ശസ്ത്രക്രിയകൾ നടന്നു, രണ്ട് ഓപ്പറേഷൻ നടന്നു, പക്ഷെ സൗഖ്യമായിട്ടില്ല. അങ്ങനെയുള്ള ചില കേസുകൾ കർത്താവ് ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കും. രണ്ട് കഴിഞ്ഞിട്ടും സൗഖ്യമായിട്ടില്ല, ചിലത് പലത് കഴിഞ്ഞിട്ടും സൗഖ്യമാകാത്തത്. മെഡിക്കൽ സയൻസിന് ഇനി ഉത്തരമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില അവസ്ഥകൾക്ക് കർത്താവ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് യേശുവിനെ, യേശു എന്ന വൃക്ഷക്കൊമ്പിനെ ഇപ്പോൾ ഞാൻ വിശ്വാസത്താൽ എറിയുകയാണ്. അത് സൗഖ്യമാകട്ടെ, അത് വിടുതലുള്ളതായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂപ്പർനാച്ചുറലായ ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നടക്കുന്നു, ചെയ്യുകയാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിൽ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. സ്റ്റോറി ആയിട്ടോ സ്റ്റേറ്റസ് ആയിട്ടോ എന്തൊക്കെയാണ് ടേംസ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത കർത്താവ് അതുപോലെ ചില മിറക്കിൾസ് കർത്താവ് ഇന്ന് ചെയ്യുന്നുണ്ട്. ഇന്ന് തുടർന്ന് തിരുവനന്തപുരത്ത് ഞാൻ കേട്ടൊരു സാക്ഷ്യമാണ്. ഒരു സൂപ്പർ സൺഡേയിൽ സുഖുന്ന് പേരുള്ളൊരു സഹോദരൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയൊരു മിറക്കിൾ,
ആ ഒരു രോഗസൗഖ്യത്തിൻ്റെ മിറക്കിൾ എന്നതിനപ്പുറത്ത് ആ കുടുംബത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ അങ്ങനെയുള്ള ചേതോഹരമായ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലൊരു ചെറിയൊരു അത്ഭുതം നടന്നു, അല്ലെങ്കിൽ വലിയൊരു അത്ഭുതം നടന്നു, പക്ഷേ അവിടെ വെച്ച് തീരാതെ കുടുംബത്തിലുള്ളവർക്ക് മാറ്റം, ഐക്യത, പ്രാർത്ഥന, അവർ സ്പിരിച്വലായി മാറുന്നു, അവർ യേശുവിനെ അനുഗമിക്കുന്നു, അവരെ ദൈവം ഉപയോഗിക്കുന്നു. എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള നൂറ് 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 സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിലൊരു സാക്ഷ്യം വേഗത്തിൽ കേൾക്കുക, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. ഈ ബ്രദറിന്റെ പേര് സുഗു എന്നാണ്. നമ്മുടെ 2021 ഈ ബ്രദറിന് ശക്തമായിട്ടൊരു ശ്വാസമുട്ടുണ്ടായി. ശ്വാസമുട്ടുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെക്ക് ചെയ്തു. അങ്ങനെ അത് കൂടെ കൂടെ ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്വാസമുട്ടലിന് വേണ്ടി ഒത്തിരി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അത് കൂടി അത് ഒരു ടെസ്റ്റ് ചെയ്തു, എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞു അത് മുക്കിക്കൂടി ഇടുന്ന ഒരു ടെസ്റ്റാണ്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ബ്രെയിനിലോട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഇത് ഫംഗസ് ആയിട്ട് അത് ബ്രെയിനിലോട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എത്രയും വേഗം അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് അവർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. പക്ഷേ അത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലൂടെയാണ് ആ സമയത്ത് ഇവർ കടന്നു പോയത്. ഭയങ്കരമായ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് ഇവരുടെ ഈ സിസ്റ്ററുടെ കുഞ്ഞമ്മ പ്രാർത്ഥന, ഇവർ അത്ര യേശുവിലേക്ക് ഇവർ വന്നിട്ടില്ല. ഇവരുടെ കുഞ്ഞമ്മയാണ് ആദ്യം പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിൽ വന്നത്. അവരവിടെ വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവെ എൻ്റെ സുഗുവിനെയും കുടുംബത്തെയും ദൈവം തൊടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരും ദൈവമക്കളായി തീരണമേ എന്ന് പറഞ്ഞ് സിസ്റ്ററുടെ കുഞ്ഞമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ ദൈവം ചെയ്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അത് ആ ശ്വാസമെടുത്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ കാണാനില്ല, ആ ഒരു ഫംഗസ് ബാധ അവിടെ ഇല്ല. അത് ദൈവം പൂർണ്ണമായിട്ട് അത് വിടുവിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി അത് പൂർണ്ണമായിട്ട് ദൈവം വിടുവിച്ചു. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതമായി. നിങ്ങളെ ഇത് ആദ്യത്തെ 7 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ അറിയാം, 7 പ്രാവശ്യത്തിൽ ആ ബ്ലോക്ക് ഉണ്ട്. പക്ഷേ അവസാനം ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് നോക്കിയപ്പോൾ ആ ബ്ലോക്ക് ഇല്ല. അതിനുശേഷം ഇവരൊരു ഫാമിലി മീറ്റിങ്ങിനാണ് അതിനുശേഷം ഇവിടെ കടന്നു. ഒരു ഫാമിലി മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഇവർ രണ്ടുപേരും കടന്നു വരുമായിരുന്നു. മോൻ അത്രയും വിശ്വാസത്തിലൊന്നും അല്ല. പക്ഷെ ഇവർ ഈ ഫാമിലി മീറ്റിങ്ങിൽ കടന്നു വന്ന ശേഷം ഇവർ പറയുന്നു ഇവരുടെ കുടുംബത്തിൽ മുഴുവനായിട്ടൊരു സമാധാനം വ്യാപരിക്കുകയാണ്. ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ വിശ്വാസത്തിൽ വന്നു, അവരിന്ന് സ്നാനമേറ്റു. മോനും വിശ്വാസത്തിൽ വന്നു, ആ മകനും സ്നാനമേറ്റുമ്പം പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര ഒരു എതിരുപോലെയൊക്കെ ആയിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതം ഇവിടെ വന്ന ശേഷം ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ അവർ പറയുന്നത് അവരെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് ഇന്ന് ആ മോൻ നിൽക്കുവാണ്. ഇന്ന് 3 പേരും ഒരുമിച്ച് ഇവിടെ ആരാധിക്കുകയാണ്. അവർ ആ കുടുംബത്തിൽ ഭയങ്കരമായ ഒരു മാറ്റം തന്നെ യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറി എന്നാണ് അവർ പറയുന്നത്. സുഗു എന്ന ഈ സഹോദരന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതവും കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ വിരലുകൾ, ദൈവത്തിൻ്റെ കരങ്ങൾ ആ വീട്ടിൽ പ്രവർത്തിച്ചു. ആ യേശു ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കാൽ ചവിട്ടി നിൽക്കുകയാണ്. മക്കളെ ഓർത്തോ, മരുമക്കളെ ഓർത്തോ, കൊച്ചുമക്കളെ ഓർത്തോ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, അപ്പൻ, അമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, നിങ്ങൾ ആരായാലും വാർദ്ധക്യത്തിലുള്ള ചിലരെ സംരക്ഷിക്കുന്നവർ, വലിയ പ്രയാസങ്ങളിലൂടെ പോകുന്നവർ, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വിശ്വാസമുണ്ട്. ഹാലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ടുക. കർത്താവേ, മഹാത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവാഹം ഉണ്ടാകട്ടെ. പറഞ്ഞു തീരാത്ത, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ചില വിടുതലുകളും അത്ഭുതങ്ങളും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി. പലരുടെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കുന്നതിനായി നന്ദി. താങ്ക് യു മാസ്റ്റർ. കർത്താവെ, ഈ ഈ സമയത്ത് കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. കർത്താവ് ഇവരുടെ നേരെ കൈനീട്ടി. കർത്താവിൽ നിന്നുള്ള വിടുതലുകളും അത്ഭുതങ്ങളെയും ഞാൻ റിലീസ് ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളുടെ കാഴ്ച തിരിച്ചുവിടട്ടെ. കാതുകളുടെ കേൾവിശക്തി തിരിച്ചുവിടട്ടെ. ലങ്സിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ട് സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ.
ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നാളെ ഞായറാഴ്ചയാണ്, മറക്കരുതേ. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ഓടി ചെല്ലുക. അതിനൊരു സാഹചര്യം ഇല്ലാത്തവർ മാത്രം ലൈവിൽ സംബന്ധിക്കുക. ഹാർവസ്റ്റ് ടി വിയിലോ ബ്ലെസ്സിങ് ടുഡേ ചാനലിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ആപ്പിലോ ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നാളെ മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി നിങ്ങൾ മാറുക. ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മാസത്തിൽ വെറും ഒരു 500 രൂപ എല്ലാ മാസവും കൊടുത്ത് നിങ്ങൾക്ക് ബി പി പിയിൽ ഒരു അംഗമായി മാറാം. കൂടാതെ ഈ ഡെയിലി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ചിലർക്ക് ദൈവം ചിലരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സ്പോൺസർ ചെയ്യാം, മാസത്തിലൊന്ന് ചെയ്യാം, വർഷത്തിൽ ഇത്ര പ്രാവശ്യം ചെയ്യാം. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം. കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു വൺ ടൈം ഗിഫ്റ്റ് നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാം. ഇത് എല്ലായിടത്തും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയോടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ. ദുഃഖസാഗരത്തിൽ